വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ ശബാന നസീം. നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോയാലോ? എങ്ങോട്ടാണെന്ന് വെച്ചാൽ വാഗമണ്ണിലോട്ട്. വെളുപ്പാങ്കാലം ഏകദേശം ഒരു 2-3 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ സ്റ്റോപ്പിൽ പോയി വെയിറ്റ് ചെയ്തിരുന്നു ബസ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മുടെ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ബസ്സിനകത്ത് കയറിയിരുന്നു, നമുക്ക് അറേഞ്ച് ചെയ്ത സീറ്റിലൊക്കെ നമ്മൾ പോയിരുന്നിട്ടുണ്ട്. അപ്പം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, വെളുപ്പാങ്കാലായതുകൊണ്ട് എല്ലാവരും ആ ഒരു ക്ഷണത്തിരിക്കുകയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞാലേ ആ ഒരു വൈബിലോട്ട് എത്തത്തുള്ളൂ. അപ്പം ഞാൻ പോകുന്നത് ആരുടെ കൂടെയെന്ന് വെച്ചാൽ, ഞാൻ TTC പഠിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാമും അവിടുത്തെ സ്റ്റുഡൻസും അവരുടെ ഫാമിലിയും ആയിട്ടാണ്. അപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിലോട്ട് കയറിയതാണ്. പിന്നെ വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ടും കുറേ ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ, കുറേ നല്ല നല്ല വിഷ്വൽസൊക്കെ വരാനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നല്ല സ്പെഷ്യലായിട്ടൊരു കാര്യമുണ്ട്, നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രം പൂജപുര സെൻട്രൽ ജയിലിലെ ജയിൽ സൂപ്രണ്ടാണ്. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും ആദ്യ പ്രസന്ന വുമൺ പ്രസന്ന ഓഫീസർക്കുള്ള അവാർഡ് വാങ്ങിച്ച ഏക വനിതയാണ്. അവരുടെ പേര് സോഫിയ മാം എന്നാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്പോട്ടായ പരുന്തമ്പാറയിലെത്തിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, കണ്ണുപോലും തുറക്കാൻ പറ്റില്ല. വെഞ്ഞാറ മൂടുന്ന വണ്ടി പിടിച്ച് വെയിൽ കൊള്ളാൻ വേണ്ടി വന്നേ. ഈ പൊരിഞ്ഞ വെയിലത്ത് 10 ഡിഗ്രി ഉണ്ട്. നല്ല വെയിലാണ് ഇവിടെ, കണ്ണ് തുറന്ന് നിൽക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് വെയിലാണ്. ഡയറക്റ്റ് വെയിൽ മുഖത്തടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ വന്നാൽ സൺസ്ക്രീനൊക്കെ ഇട്ടോണ്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ. നല്ല സൂര്യൻ. നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്, നമ്മുടെ ടീച്ചേഴ്സും എല്ലാരും ഉണ്ട്. അവിടെ ഫോട്ടോ എടുത്തിന്റെ അളിയനെ കാണിച്ചു തരാം. നമ്മളെ കൂടെ വന്നാണ്, ഇപ്പൊ കാണാനില്ല അളിയൻ. അവിടെ എന്താണ് പരിപാടി? നേരത്തെ നോക്കിയപ്പോ എന്റെ അടുത്ത് അവൾ അവൾ അതിന്റെ കൂടുള്ളൊരു പെൺകുട്ടി പറഞ്ഞു, ചേച്ചി തെറ്റിദ്ധരിക്കില്ലേ, ഇന്നൊരു ദിവസം കണ്ടതേ ഉള്ളൂ, അവിടെ നല്ല കൂട്ടായിട്ടുണ്ട്.
പിന്നെ വെച്ചാല് ഇവിടെ കുറേ റൈഡ്സ് ഉണ്ട്, ഇഷ്ടംപോലെ റൈഡ്സ് ഉണ്ട്. പക്ഷെ എല്ലാത്തിനും ഭയങ്കര പൈസയാണ്. ഒരു 50,000 രൂപ 1,00,000 രൂപ കൊണ്ട് വന്നാൽ എല്ലാത്തിലും കേറിട്ട് പോകണം. നമുക്ക് പറ്റിയ ഏതെങ്കിലും ഒക്കെ ഉണ്ടാകാൻ നോക്കണ്ടേ, അതിനിട്ട് പോവാം. എയറിലോട്ട് വിടാനുള്ള പരിപാടിയാണ്. ഇത് എയറിലാവോ എയറി പോകുന്നു കണ്ടറിയാം. അയാള് പേടിച്ചു പാവം, ഒരു വിളി പിടിച്ചു ആരായാലും പേടിക്കും. ചിക്കൻ വേവാത്ത ചിക്കനായി പോയി. ചിക്കൻ വെന്തിട്ടില്ല, എന്ത് ചെയ്യും? ചിക്കൻ വെന്തിട്ടില്ല, പക്ഷെ റൈസ് അടിപൊളി. ഇതും കൊള്ളാം, അതും കൊള്ളാം. മുട്ട അവിടെ തീർന്നു. കാലി വെജായിരുന്നു, നോൺ വെജ്. വെജ് എന്ന് പറയുമ്പോൾ എന്താ, കുറുമ കറി. ഇവിടെ ചിക്കൻ കറി. ഇപ്പം തോന്നുന്നു കുറുമ വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഗ്രേവിയും കൊള്ളുക, ചിക്കനും കൊള്ളുക, ചോറ് മാത്രം കൊള്ളാം. തൊപ്പിക്കാരി നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്ന എവിടെയാണ്? ഭഗവാൻ തേയില തൊട്ടത്തിൽ. തേയിലെല്ലാം നമ്മൾ തിരിച്ച് കുറച്ച് കുറച്ച് ഇതൊന്നുമില്ല. എന്നാലും തേയില തൊട്ടത്തിൽ മഴ വന്ന് ആകെ ഇരുട്ടായി. മൊട്ട മൊട്ടക്കുന്നി പോവാന്നും പറഞ്ഞ അവിടെ പോയി, അവിടെ കയറാൻ പറ്റിയില്ല. ഇടിമിന്നലും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ കയറ്റി വിട്ടില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോണ വഴിക്ക് എന്തായാലും ഒരു സ്ഥലത്തോട് ഇറങ്ങിയിട്ട് പോകാന്നും പറഞ്ഞാണ് നേരെ ഇങ്ങോട്ട് വന്ന്. മഞ്ഞ് കയറി കയറി വരുവാണ്. നല്ലൊരു നല്ല മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോ കാണാൻ പറ്റുന്നൊന്നും അറിയാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. അവിടെ ചെന്നിട്ടറിയാം. ചെറിയ മഴ ചാർന്നുണ്ട്. നല്ലൊരു പോയിന്റ് ആണ് ഈ പോയിന്റ് എന്ന് പറയുന്നുണ്ട്. മഞ്ഞിറങ്ങി വന്നോണ്ടിരിക്കുക. അവിടെ നോക്കിക്കാണോ, നല്ല കൂടെ മഞ്ഞ് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. പക്ഷെ ക്ലാരിറ്റി ഇല്ല. നല്ല സമയം ഇപ്പം 7 മണിയാവാറായി, അതുകൊണ്ടൊരു ക്ലാരിറ്റി ഇല്ല. അങ്ങനെ ഡി ജെ ക്യാമ്പ് ഫയറും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് വീട്ടിലോട്ട് തിരിച്ച് പോകാൻ വേണ്ടി പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.